ശ്രീ സദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സമസ്ത ആചാര്യമണ്ഡലിക്കും ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുമനസുകൾക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ ദിവസം നാം അന്നമയ കോശത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ഭഗവത്പാദരുടെ ആ ഒരു പ്രാമാണികമായ ചില നിരീക്ഷണങ്ങൾ നാം മനസ്സിലാക്കി. നാം ശ്രദ്ധിക്കേണ്ടത് ഈ അന്നമയമാത്മാവ് അന്നമയമാകുന്ന അത് പരിച്ഛിന്നമായ ആത്മാവല്ല വാസ്തവത്തിൽ, അതെല്ലാം അമുഖ്യ അർത്ഥമാണ്. ശരിക്കുള്ള ആത്മാവിനെ കുറിച്ച് ഇനിയാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇവയെല്ലാം ആത്മസ്ഥാനത്തിൽ നിൽക്കുന്ന ആത്മാവാണെന്ന് തോന്നിക്കുന്ന പരിച്ഛിന്നമായ ആത്മാവ് കൊണ്ട് മാത്രമല്ല, അതായത് അതിനുള്ളിൽ അതുകൊണ്ട് വേറൊരു വസ്തുത കൊണ്ട് പൊതിയപ്പെട്ടതാണ് ഈ അന്നമയമായ കോശം. അതെന്താന്ന് ചോദിച്ചാൽ അത് പ്രാണമയ കോശമാണ്. അത് അന്നമയ കോശത്തേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമായതുകൊണ്ടാണ് അത് അതിൻ്റെ സ്ഥാനം അതിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഏറ്റവും സൂക്ഷ്മമായത് വളരെ സുരക്ഷിതമായിട്ടാണ് ആന്തരികമായിട്ടാണ് കാണപ്പെടുന്നത്. അന്തരാത്മാവെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രാണം ദേവ അനുപ്രാണന്തി ഇത്യാദി ഉക്തം. അപ്പോ സ്വാഭാവികമായ ഈ നമ്മുടെ ഈ പ്രാണൻ എന്ന് പറയുന്നത് പ്രാണശക്തി ഉണ്ടല്ലോ, ഈ പ്രാണനെ ആത്മാവായി കരുതുന്നവരുണ്ട്. കാരണം എല്ലാ പ്രാണികളും പ്രാണനം ചെയ്യുന്നു, ശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ പ്രാണി പ്രാണിതി എന്നൊക്കെ ഉള്ള രൂപം ഉള്ളത് കൊണ്ടാണ്. പ്രാണം എന്നുള്ളത് പ്രാണനം ചെയ്യുന്നു, ശ്വസിക്കുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാണമയമായ ആത്മാവിനെ ആത്മാവായിട്ട് കരുതുന്നത്. അമുഖ്യസ്ഥാനമാണ് ഇവർക്കുള്ളത്. മുഖ്യ ആത്മസ്ഥാനം ഇവയ്ക്കൊന്നും ഇല്ല എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു. അതെപ്പോഴും നാം മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് പ്രാണൻ അന്നമയ കോശത്തേക്കാൾ പ്രാണമയ കോശം സൂക്ഷ്മമായത് എന്നുള്ളതിനുള്ള ഒരു വിശദീകരണം കൂടി ഭഗവത്പാദർ ഇവിടെ നൽകുന്നു. പ്രാണം ദേവ അനുപ്രാണന്തി ഇത്യാദ്യുക്തം തത് കസ്മാത് ഇത്യാഹ പ്രാണഹ്യാഹി അസ്മാത് ഭൂതാനാം പ്രാണിനു പ്രാണിനാം ആയുഹ ജീവനം എന്നാണ്. പ്രാണനാണല്ലോ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഓ എൻ്റെ പ്രാണൻ പോയി എന്ന് വരെ നമ്മൾ പറയാറുണ്ട്. സാധാരണ ചില വളരെ വിഷമം പിടിച്ച സന്ദർഭങ്ങളിൽ, ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആഘാതം ഏർപ്പെടുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഓ എൻ്റെ പ്രാണൻ പോയി എന്ന് പറയാറുണ്ട്. പ്രാണം ദേവ അനുപ്രാണന്തി ഇത്യാദി ഉക്തം. ദേവന്മാർ പ്രാണനെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത്തതുക്തം അതിന് വേണ്ടി പറയുന്നു. തത് കസ്മാത് ഇത്യാഹ പ്രാണഹി യസ്മാത് ഭൂതാനാം പ്രാണിനാം ആയുഹു ജീവനം. മറ്റൊരു ശ്രുതി കൊണ്ട് അത് സമർത്ഥിക്കുകയാണ്. കാരണം പ്രാണനാണല്ലോ എല്ലാ പ്രാണികൾക്കും ജീവനുമായിട്ടുള്ളത്. യസ്മാത് ഭൂതാനാം പ്രാണിനാം ആയുഹ ജീവനം എന്ന് പറയുന്നു. ആയുസ്സാണ്, ജീവനകാലം വരെ കാണപ്പെടേണ്ടതാണ് പ്രാണൻ. പ്രാണം പോയാൽ ജീവനും പോയി എന്ന് പറയും. അതിനുള്ള പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ കൗശികി ഉപനിഷത്തിൽ പറയുന്നു, യാവത് അധ്യസ്മിൻ ശരീരേ പ്രാണോ വസതി താവതേവ ആയുഹ യാവദ്ഹി യാവത് ഹി അസ്മിൻ ശരീരേ ഈ ശരീരത്തിൽ പ്രാണോ വസതി പ്രാണൻ
ഇരിക്കുന്നത്, ഏതുവരെയാണോ ഇരിക്കുന്നത് അതുവരെയാണ് ആയുസ്. താവദേവ ആയുഹു എന്ന് ശ്രുത്യന്തര. അത് നമുക്കെല്ലാം അറിയാം, അനുഭവസിദ്ധമായിട്ടുള്ളതാണ്. പ്രാണം പോയി കഴിഞ്ഞാൽ ജീവനും പോയി എന്നർത്ഥം. ജീവനം പോയി, ജീവനും പോയി. തസ്മാത് സർവായുഷം സർവേഷാം ആയുഹു സർവായുഹു സർവ ആയുരേവ സർവ ആയുഷം ഇത്യുച്യത്തെ. അതുകൊണ്ട് പ്രാണൻ എല്ലാ പ്രാണികളുടെയും ആയുസ് എന്നർത്ഥത്തിൽ, സർവേഷാം ആയുഹു സർവായുഹു എല്ലാവരുടെയും ആയുസ് എന്നർത്ഥത്തിൽ, സർവ ആയുരേവ സർവ ആയുഷം ഇത്യുച്യത്തെ. അപ്പൊ ആയുസ് എന്ന അർത്ഥത്തിലാണ് സർവായുഷം എന്ന് പറയുന്നത്. പ്രാണാപകമേ മരണ പ്രസിദ്ധേഹേ, പ്രാണം പോയാൽ മരണം ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളത് പ്രസിദ്ധമായതുകൊണ്ട്, അതുകൊണ്ട് പ്രസിദ്ധം ഹി ലോകേ സർവ ആയുഷ്ട്വം പ്രാണസ്യ. അപ്പോ പ്രാണ സർവായുഷ്ട്വം എന്ന് പറയുന്നത് പ്രാണന് ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും സിദ്ധിക്കുന്നു. അതഹ അസ്മാത് ബാഹ്യാത് അസാധാരണാത് അന്നമയാത് ആത്മനോ ഉപക്രമ്യ അന്തഃ സാധാരണം പ്രാണമയം ആത്മാനം ബ്രഹ്മ ഉപാസത്തെ യേ അഹമസ്മി പ്രാണ സർവഭൂതാനാം ആത്മാ ആയുഹു ജീവനഹേതുത്വാദിതി തേ സർവമേവ ആയുഹു അസ്മിൻ ലോകേ യന്തി ന അപമൃത്യുനാം മ്രിയന്തേ പ്രാക് പ്രാപ്താത് ആയുഷ ഇത്യർത്ഥ ശതം വർഷാണി ഇതി തു യുക്തം സർവമായുരേതി ഇതി ശ്രുതി പ്രസിദ്ധേഹേ. ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന ആശീർവാദ മന്ത്രങ്ങളെല്ലാം ഇവിടെ ആചാര്യൻ ഉദ്ധരിക്കുകയാണ്. അസ്മാത് ബാഹ്യാത് അസാധാരണ ബാഹ്യാത് അസാധാരണാത് അന്നമയാത് ആത്മനോ ഉപക്രമ്യ. ഇപ്പോ ബാഹ്യവും ഏറ്റവും പുറമേ നിൽക്കുന്ന തോട് പ്രത്യേകമായുള്ളതും ആത്മാ അന്നമയമായിട്ടുള്ളതുമായ ആത്മാവിൽ നിന്നും മാറി ഉള്ളിലേക്ക് കടക്കുന്നു. ഉള്ളിൽ പൊതുവായിട്ടുള്ളതും, ശ്രദ്ധിക്കുക, അന്നമയമായ ശരീരം ഭിന്ന ഭിന്നമാകുമ്പോൾ അന്നമയമായ ആത്മാവും ഭിന്ന ഭിന്നമാകുന്നു. പക്ഷേ ആ അന്നമയത്തിനകത്തുള്ളതായ പ്രാണമയം, കോശത്തിലെ പ്രാണൻ എന്ന് പറയുന്നത് സർവസാധാരണമാണ്, എല്ലാ പ്രാണികൾക്കും ഉണ്ട്. ശ്രദ്ധിക്കുക, അങ്ങനെയാണ് അത് സൂക്ഷ്മമാകുന്നത്. അന്നമയ ശരീരം ഭിന്നമാകുന്നത് കൊണ്ട് അന്നമയ ആത്മാവ് ഭിന്നമാണ്. അതിനേക്കാളും സൂക്ഷ്മമാകുന്നത് പ്രാണമയമായ ആത്മാവാണെന്ന് പറയുന്നതിന് കാരണം ഈ പ്രാണൻ സർവ പ്രാണി സാധാരണമായിട്ടുള്ളതാണ്, എല്ലാ പ്രാണികളിലും ഉണ്ട്. അതുകൊണ്ടാണ് പൊതുവായിട്ടുള്ളതും എന്ന് പറയുന്നത്. പ്രാണമയമായ ആത്മാവിനെ അതിനെ ഉപാസിക്കണം എന്ന് പറഞ്ഞത്. എങ്ങനെ ഉപാസിക്കണം? അഹമസ്മി പ്രാണ സർവഭൂതാനാം ആത്മാ ആയുഹു ജീവനഹേതുത്വാദ് ഇതി. എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഞാൻ സർവഭൂതങ്ങൾക്കും ആത്മാവായും ജീവനഹേതും ആയതുകൊണ്ടും ആയുസ്സായും ഇരിക്കുന്ന പ്രാണനാകുന്നു. അഹമസ്മി പ്രാണ കീദൃശ പ്രാണ എന്ന് ചോദിച്ചാൽ, സർവഭൂതാനാം ആത്മാ ആയുഹു ജീവനഹേതുത്വാത്. സർവഭൂതങ്ങൾക്കും ആത്മാവായും ജീവനഹേതു ആയതുകൊണ്ട് ആയുസ്സുമായിരിക്കുന്നു പ്രാണൻ എന്ന് ഉപാസിക്കുന്നവർ ഈ ലോകത്തിൽ. അപ്പൊ അങ്ങനെ ഉപാസിക്കുന്നവരുടെ ആ പ്രാണമായ ആത്മാവിനെ ഉപാസിക്കുന്നവരുടെ, ബ്രഹ്മമായി ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ഫലം എന്ത് എന്താന്ന് ചോദിച്ചാൽ, തേ സർവമേവ ആയുഹു അസ്മിൻ ലോകേ യന്തി. ആ ലോകത്തിൽ മുഴുവനും ആയുസ്സിനെ തന്നെ പ്രാപിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ, ന അപമൃത്യുനാം റിയന്തേ പ്രാക് പ്രാപ്താത് ആയുഷ ഇത്യർത്ഥ. ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് അവർ അപമൃത്യുവിനാൽ മരിക്കുന്നതല്ല. ശ്രദ്ധിക്കുക, പ്രാണമയമായി ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഫലം, അന്നമയമായി ഉപാസിച്ചവർക്കുള്ള ഫലം, നല്ല എല്ലാവിധ ഭോഗ്യമായ സാധനങ്ങളും അവർക്ക് ലഭിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ അന്നത്തെ തന്നെ ബ്രഹ്മമായിട്ട് കാണണമെന്നാണ്. അന്നത്തെ ബ്രഹ്മമായി കാണുമ്പോൾ
ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവായ അന്നത്തെ കാണുമ്പോൾ ഒരിക്കലും നാം അന്നത്തെ നാം തിരസ്കരിക്കുന്നതല്ല, ദൂരെ കളയുന്നതല്ല, വെറുതെ കളയുന്നതല്ല. അതുപോലെ പ്രാണനെ ബ്രഹ്മമായി ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഫലം എന്താന്ന് ചോദിച്ചാൽ പൂർണ്ണ ആയുസ്, ന അപമൃത്യുനാം റിയന്തേ. അപമൃത്യു മുതലായവർ കൊണ്ട് അപമൃത്യുവിനാൽ അവർ മരിക്കുന്നതല്ല എന്ന് സാരം. വേദോക്തമായ ശതായുസ്, വേദോക്തമായ പൂർണ്ണായുസ് എന്ന് പറയുന്നത് 100 ആണ്. സർവമായുരേതി എന്താ ശതം വർഷാണി ഇത്യുക്തം, ശതം വർഷാണി എന്നാണ് വേദമന്ത്രം, ഋഗ്വേദ മന്ത്രം ദമ്പതികളെ ആശീർവദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതെല്ലാം എടുത്ത് പറയുന്നുണ്ട്. ശതവർഷാണി, ഈ ദമ്പതികൾ 100 വർഷം ജീവിക്കട്ടെ എന്ന് വേദമന്ത്രങ്ങൾ അവരെ ദമ്പതികളെ ആശീർവദിക്കുന്നു. അങ്ങനെ ശതം വർഷാണി തു യുക്തം സർവമായുരേതി എന്ന് ഛാന്ദോഗ്യ ഉപനിഷത്ത് പറയുന്നു എന്ന് ശ്രുതി പ്രസിദ്ധേഹേ. എന്തുകൊണ്ടെന്നാൽ മുഴുവൻ ആയുസ് അതാണ്. സർവമായുരേതി അന്നമയമായി, അന്നമയത്തെ ബ്രഹ്മമായി ഉപാസിക്കുന്നവന് എല്ലാവിധ ഭക്ഷ്യഭോജ്യങ്ങളോടും കൂടിയതായ അന്നം ലഭിക്കുന്നു. പ്രാണമയമായി ആത്മാവിനെ ഉപാസിക്കുന്നവർക്ക്, ശ്രദ്ധിക്കുക, ലോകത്തിൽ ഏത് സാധാരണ വസ്തുവിനെയും ബ്രഹ്മമായി കണ്ടുകൊണ്ട് ഉപാസിച്ചുകൊണ്ട് പോകണം, മുമ്പോട്ട് പോകണം. സർവസാധാരണമായ അന്നം, സർവപ്രാണിസിദ്ധമായ പ്രാണൻ ഇങ്ങനെ ഉപാസിക്കുമ്പോൾ സർവമായുരേതി. 100 വർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ശതം വർഷാണി എന്ന്. അതുകൊണ്ട് മുഴുവൻ ആയുസ് വേദത്തിൽ പ്രസിദ്ധമായിരിക്കുന്നത്. ഇതി ശ്രുതി പ്രസിദ്ധേഹേ സർവമായുരേതി. കിം കാരണം, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രാണോഹിഭൂതാനാം ആയുഹു തത്മാത് സർവായുഷമുച്യത്തെ. ഉപനിഷത്തിന്റെ ഓരോ വരിയും എടുത്ത് വ്യാഖ്യാനിക്കുകയാണ്. പ്രാണനാണല്ലോ ഭൂതങ്ങൾക്ക് ആയുസ്സായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിനെ സർവായുഷം എന്ന് പറയും. യോ യദ്ഗുണകം ബ്രഹ്മോപാസ്തേ സ തദ്ഗുണഭവതീതി വിദ്യാഫലപ്രാപ്തേർ ഹേത്വർത്ഥം പുനർവചനം. ആര് ഏത് ഗുണത്തോടുകൂടിയ ബ്രഹ്മത്തെ ഉപാസിക്കുന്നുവോ, അല്ലെങ്കിൽ ബ്രഹ്മത്തെ ഏത് ഗുണമുള്ളതായി ഉപാസിക്കുന്നുവോ, അവൻ ആ ഗുണത്തെ പ്രാപിക്കും. അന്നമയമായി കാണുമ്പോൾ അന്നത്തെ പ്രാപിക്കുന്നു, പ്രാണമയമായി കാണുമ്പോൾ പ്രാണനെ ആയുസ്സിനെ ലഭിക്കുന്നു, പൂർണ്ണ ആയുസ് ലഭിക്കുന്നു എന്നർത്ഥം. യോ യദ്ഗുണകം ബ്രഹ്മോപാസ്തെ, യാതൊരുത്തൻ ഏത് ഗുണത്തോടു കൂടിയതായിട്ടാണോ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത്, സ തദ്ഗുണഭാഗ് ഭവതി, ആ ഗുണത്തിൻ്റെ ഫലം അനുഭവിക്കും എന്ന്. ഇത് വിദ്യാഫലപ്രാപ്തേഹ ഹേത്വർത്ഥം, വിദ്യ കൊണ്ട് ഫലപ്രാപ്തി എന്ന് കിട്ടുന്നു. വിദ്യാഫലപ്രാപ്തിക്ക് ഹേതുവിനെ കാണിക്കുന്നതായിരുന്നു. അപ്പൊ ഹേതുവാണ് ഇവിടെ, അതായത് വേദം, ശ്രുതി, ശ്രുതി കഴിഞ്ഞാൽ പിന്നെ പ്രമാണമാകുന്നത് അനുമാനം, അതായത് ഹേതു, ഹേതുശാസ്ത്രം കൊണ്ട് അനുമാനം. ശ്രുതിക്കും യുക്തിക്കും പ്രാമാണ്യം നൽകുന്നു എന്നുള്ളതാണ് ആചാര്യൻ. ശ്രുതിയും ഒരു വസ്തുതയെ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, ആ വസ്തുതയെ സാധൂകരിക്കുമ്പോൾ ആചാര്യൻ ശ്രുതിയെ പ്രമാണമായിട്ട് ആദ്യം ഉദ്ധരിക്കും. പിന്നെ ആ ശ്രുതിക്ക് അനുകൂലമായ, ശ്രുതി അനുകൂലമായ തർക്കം, തർക്കം അതായത് അനുമാനം, അതായത് യുക്തി ഉപയോഗിക്കും. ശ്രുതി അനുകൂല തർക്ക ദുസ്തർക്കാവിരമ്യതാം ശ്രുതിമതസ്തർക്കോ അനുസന്ധീയതാം എന്ന് മറ്റൊരു സ്ഥലത്ത് ആചാര്യൻ പറയുന്നുണ്ട്, പഞ്ചശ്ലോകയിൽ പറയുന്നുണ്ട്. ശ്രുതിമതസ്തർക്കോ അനുസന്ധീയതാം, ശ്രുതിക്ക് അനുഗുണമായിട്ടുള്ള, ശ്രുതിയെ വിസ്മരിക്കാത്ത, ശ്രുതിയെ നിഷേധിക്കാത്തതായ സത്തർക്കം, നല്ല തർക്കത്തെ ഉപയോഗിക്കുക എന്ന്, സദ്യുക്തികൾ ഉപയോഗിക്കുക, ദുസ്തർക്കത്തെ ദൂരെ ത്യജിക്കുക. ദുസ്തർക്കാത് സുവിരമ്യതാം ശ്രുതിമതസ്തർക്കോ അനുസന്ധീയതാം എന്ന്. ഈ ഉപനിഷത്തിലും ഈ അതുപോലെ ബ്രഹ്മസൂത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എടുത്ത് മറ്റൊരു രീതിയിൽ അത് ആചാര്യസ്വാമികൾ നമുക്ക് സ്തോത്ര രൂപത്തിൽ നൽകിയിട്ടുള്ളത്. ഈ പ്രകരണ ഗ്രന്ഥങ്ങളും
ഭാഷ്യഗ്രന്ഥങ്ങളുമൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ഉള്ളതായ ശക്തി, അതായത് അത് വായിക്കാനുള്ള ശക്തി, പിന്നെ ഗ്രഹണശക്തി, ഗ്രഹണധാരണ ശക്തി ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് സ്തോത്രങ്ങൾ അദ്ദേഹം ആചാര്യസ്വാമികൾ രചിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോ വിദ്യാഫലപ്രാപ്തി, വിദ്യയ്ക്കും ഫലപ്രാപ്തിക്കും തമ്മിൽ ഹേതുത്വം, ഹേതു കാര്യകാരണ ഭാവമുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാണോഹി ഭൂതാനാം ആയുഹു എന്ന്. തസ്യ പൂർവസ്യ അന്നമയസ്യ ഏഷയേവ ശരീരേ അന്നമയേ ഭവ ശരീര ആത്മാ കഹ യേഷ പ്രാണമയഹ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് മുമ്പ് പറഞ്ഞ അന്നമയമായ ശരീരത്തിൽ തന്നെ ഉള്ളതാണ് പ്രാണമയനായ ആത്മാവ്. അപ്പൊ അവിടെ ഒരു ആത്മാവുണ്ടെന്ന് പറഞ്ഞു, ഇവിടെയും ഒരു ആത്മാവുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവയെല്ലാം അമുഖ്യാർത്ഥത്തിലാണ്, പ്രധാനാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ അല്ല പ്രയോഗിച്ചിരിക്കുന്നത്, ആത്മസ്ഥാനത്തിലുള്ളത് എന്നർത്ഥം. തസ്മാദ്വായ തസ്മാവ് ഇതി യുക്താർത്ഥം അന്യത്ത് അന്യോന്തര ആത്മാ മനോമയ എന്ന്. അടുത്തത് പറയുന്നു മനോമയമായ ആത്മാവ് മന ഇതി സങ്കല്പ വികല്പാത്മകം അന്തഃകരണം തന്മയോ മനോമയ സ്വയം പ്രാണമയസ്യ ആഭ്യന്തര ആത്മാ തസ്യ യജുരേവ ശിരഹ യജുരിതി അനിയത അക്ഷരപാദാവസാനോ മന്ത്രവിശേഷ തജ്ജാതീയവചനോ യജുശബ്ദ തസ്യ ശിരസ്ത്വം പ്രാധാന്യാത് പ്രാധാന്യം ച യാഗാദൗ സന്നിപത്യ ഉപകാരകത്വാത് യജുഷാ ഹി ഹവിർദീയത്തെ സ്വാഹാകാരാദിനാ. കുറച്ച് മീമാംസയുടെ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മീമാംസാശാസ്ത്രം, പൂർവമീമാംസാശാസ്ത്രത്തിന്റെ സാധൂകരിക്കുന്ന ഇവ രണ്ടും ബോത്ത് ആർ മ്യൂച്വലി റിലേറ്റീവ് ഓൾസോ. ആ ഫൈനൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തിൽ അവയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് നമുക്ക് അതിനെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ വ്യാവഹാരിക ദശയിൽ പൂർവമീമാംസയുടെ അതേ ഇത് തന്നെയാണ് സ്വീകരിക്കുന്നത് ആചാര്യൻ. പറയുന്നുണ്ട് വ്യവഹാരേ ഭാട്ടനയ എന്ന് ശാസ്ത്രത്തിൽ പറയും. വേദാന്ത ശാസ്ത്രത്തിൽ വ്യാവഹാരിക തലത്തിൽ ഭാട്ടനയ പ്രമാണങ്ങൾ മറ്റുമെല്ലാം അംഗീകരിക്കുന്നത് ഭാട്ടമതം, അതായത് മീമാംസാമതം. മീമാംസാമതത്തിന് രണ്ട് ധാരകളുണ്ട്, ഒന്ന് ഭാട്ടമെന്നും പ്രാഭാകരമെന്നും. ഭാട്ടമെന്ന് പറയുന്നത് കുമരില ഭട്ടർ, രണ്ടാമത്തേത് പ്രഭാകര ഗുരുവിൻ്റെ പ്രാഭാകരമതം. അങ്ങനെ രണ്ട് പ്രസിദ്ധമായ കൈവഴികളുണ്ട്. ഈ രണ്ടിലും പ്രാമാണികമായി, വളരെ പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം. കേരളത്തിലെ പൂർവമീമാംസ ശാസ്ത്രത്തിൻ്റെ ആ വളർച്ചയും പുരോഗതിയും ഒക്കെ ചരിത്ര ദൃഷ്ടിയാ കാണുമ്പോൾ നമുക്കറിയാം. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, പയ്യൂർ ഭട്ടേരിമാർ, അതായത് സാമൂരിപ്പാടിൻ്റെ ആ അധ്യക്ഷതയിൽ നടന്നിരുന്ന ആ 18 കവികളിൽ ആ പയ്യൂർ ഭട്ടേരിമാർക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അച്ഛനും മക്കൾ 8 പേര്, അങ്ങനെ 8 പേരും ചേർന്ന് അച്ഛനും മക്കളും ചേർന്ന് 9 മഹാപണ്ഡിതന്മാർ. അവർ ഇല്ലത്തേക്ക് എത്തുമ്പോൾ, ഒരു വർഷത്തിൽ ഒരിക്കൽ എത്തുമ്പോൾ ഒരു പുതിയ ഗ്രന്ഥം മീമാംസയിൽ രചിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു നിർബന്ധം. അത്രയ്ക്ക് കൃത്യനിഷ്ഠയോടുകൂടി മീമാംസാശാസ്ത്രം, അതേപോലെ വ്യാകരണശാസ്ത്രവും, ഇവ രണ്ടും കേരളത്തിൽ വളരെ പ്രസിദ്ധമായി ശോഭിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. പൊതുവേയുള്ള കേരളത്തിൻ്റെ ഈ സംസ്കൃത വിദ്യാഭ്യാസത്തിന് കേരളം നൽകിയ മഹത്തായ സംഭാവന, ഏറ്റവും മഹത്തായ ഓരോ പ്രദേശവും നൽകിയിട്ടുണ്ട്. പക്ഷെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഈ കേരള ദേശത്തിൽ വിശിഷ്ട പാണ്ഡിത്യം നേടിയ പയ്യൂർ ഭട്ടതിരിമാർ ഉണ്ടായിരുന്നു. പയ്യൂരാഢ്യാ മഹർഷയെ എന്നാണ് ഉദ്ദണ്ഡ ശാസ്ത്രികൾ തമിഴ്നാട്ടിൽ നിന്നും വന്നു ചേർന്ന് തൻ്റെ ശാസ്ത്ര വൈഭവം കൊണ്ട് ഈ സാമൂതിരിപ്പാടിൻ്റെ സദസ്സിൽ 18 കവികളിൽ ഒരു സ്ഥാനം പ്രത്യേകം ഏറ്റെടുത്ത പയ്യൂർ ഭട്ടേരിമാർക്ക് ഒപ്പം തന്നെ ആ ശാസ്ത്ര പാണ്ഡിത്യം പ്രദർശിപ്പിച്ചതായ ഉദ്ദണ്ഡൻ എന്ന കവി കാഞ്ചീപുരത്തിൽ നിന്നും വന്നു എന്നാണ് പറയുന്നത്. തുണ്ടീരക്ഷോണിഭാഗാദ് എന്നൊക്കെ പറയുന്നുണ്ട്.
അല്പം ചരിത്രം കൂടി നാം മനസ്സിലാക്കണം. ഈ പാഠം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തന്നെ കുറച്ച് നമ്മുടെ കേരളത്തിന്റെ ആ പ്രത്യേകത, എന്തുമാ എത്രമാത്രം പരിശ്രമശാലികളായ മഹാപണ്ഡിതന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം അവകാശപ്പെടാനുള്ളതാണ് നമുക്ക്. ഇതിനെക്കുറിച്ചൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ അതിനൊക്കെ അതിന് ഫോർ ആൻഡ് അഗൻസ്റ്റ് ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ നന്മയുടെ വശങ്ങൾ മാത്രം നോക്കി നിന്നാൽ, പയ്യൂരാഢ്യാ മഹർഷേ എന്നാണ് ഈ ഉദ്ദണ്ഡ ശാസ്ത്രികൾ പയ്യൂർ അച്ഛൻ നമ്പൂരിപ്പാടിനെ വളരെ ബഹുമാനത്തോടു കൂടി സംബോധന ചെയ്യുന്നത്. മഹർഷേ എന്നാണ് വിളിക്കുന്നത്. ഋഷിപുത്ര പരമേശ്വര എന്ന അദ്ദേഹത്തിൻ്റെ മകൻ പരമേശ്വരൻ എന്ന ആ മഹാപണ്ഡിതൻ ഈ ഭാട്ട മതത്തിന് ഒരു പ്രത്യേകം ഒരു വ്യാഖ്യാനമൊക്കെ രചിച്ചിട്ടുണ്ട്. അത് ചരിത്രം വേറെ. അപ്പോ തസ്മാദ്വായതസ്മാദ് ഇത്യാദി ഉക്താർത്ഥം അന്യത്. ഇനി അത് അത് വേറെയാണ്, അത് അടുത്ത് പറയാൻ പോവുകയാണ്. അതായത് തസ്മാദ്വായതസ്മാദ് ഇത്യാദികളുടെ ഈ പദങ്ങളുടെ എല്ലാം അർത്ഥം നേരത്തെ വിവരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അന്തരാത്മാവ് മനോമയമാണെന്ന് പറയുന്നു. മനഃ അന്യോന്തര ആത്മാ മനോമയ. ഈ പറഞ്ഞ അന്നമയമായ ആത്മാവിൽ സൂക്ഷ്മമായിട്ടുള്ളതായ പ്രാണമയം, പ്രാണമയ ആത്മാവിൽ സൂക്ഷ്മമായിട്ടുള്ളതായ മനോമയമായ കോശം, ആ മനോമയമായ കോശത്തിലെ മനസ്സിനെ ബ്രഹ്മമായി സങ്കൽപ്പിച്ച് ഉപാസന. മന ഇതി സങ്കല്പ വികല്പാത്മക അന്തഃകരണം. മനസ്സ് എന്നത് സങ്കല്പാതി ആത്മകമായ അന്തഃകരണം എന്നാണ് പറയുന്നത്. അപ്പോ മനോമയമായ ആത്മാവിന് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്. അതായത് ഈ ആകാശം മുതലായ പഞ്ച സൂക്ഷ്മഭൂതങ്ങളുടെ സത്വാംശങ്ങൾ കൊണ്ട് ആരംഭിക്കപ്പെടുന്നതാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ. ശ്രോത്ര ആകാശത്തിൽ നിന്നും, ശ്രോത്രം പിന്നെ വായുവിൽ നിന്നും ശബ്ദം, ഇങ്ങനെ ഓരോന്നും ഉണ്ടായി. പഞ്ചഭൂതങ്ങളുടെ സത്വാംശങ്ങളിൽ നിന്നും ഉണ്ടായതായ ശ്രോത്രം തുടങ്ങിയ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ, ശ്രോത്രം, അതുപോലെ ജിഹ്വ, ഘ്രാണം, പിന്നെ നേത്രം മുതലായവ, തത്സത്വാംശ സമുദായ പരിണാമരൂപം അന്തഃകരണം. ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ സത്വാംശങ്ങളുടെ സമുദായം ഒരു കൂട്ടം. ശ്രദ്ധിക്കുക, എന്താണ് മനസ്സ്? മനസ്സെന്ന് പറയുന്നത് ആ മനസ്സ് തതുപാദാന ഭൂ തത്സത്വാംശ സമുദായ പരിണാമരൂപം അന്തഃകരണം. അന്തഃകരണം എന്ന് പറഞ്ഞാൽ ശ്രോത്രാദീനി പഞ്ചജ്ഞാനേന്ദ്രിയാണി, തത് സത്വാംശ സമുദായ പരിണാമരൂപം അന്തഃകരണം. തത് ഉപാദാനഭൂതസ്യ, ആ അന്തഃകരണത്തിനെ ഉപാദാനമാക്കിക്കൊണ്ടുള്ളതായ ആത്മസ്വരൂപഭൂത സുഖപ്രകാശ അഭിവ്യഞ്ജക സാമർഥ്യ സദ്ഭാവാത് തത്കാര്യം അന്തഃകരണമപി സ്വരൂപ സുഖ അഭിവ്യഞ്ജക വൃത്യ ആത്മന സ്വരൂപ പ്രകാശ അഭിവ്യഞ്ജക വൃത്തി ആത്മനാജ ദ്വിധാ പരിണമത്തെ. രണ്ട് രൂപത്തിൽ അത് പരിണമിക്കുന്നു. ആ ഏത് വിധത്തിലാണെന്നുള്ള അത് നമുക്ക് നോക്കണ്ട, രണ്ട് രൂപമായിട്ട് അത് മാറുന്നു ആ മനസ്സ്. അത്ര പ്രകാശാഭിവ്യഞ്ജക വൃത്തി ഈഷത് രജോ അനുവേദാത് സങ്കല്പം സങ്കല്പ വികല്പാത്മിക മനസ്സപ്ഞാം ലഭത്തെ. അപ്പോ ആ മനസ്സ്, ആ അന്തഃകരണത്തിൻ്റെ ഒരു ഭാഗത്തിനെ മനസ്സ് എന്ന് നമ്മൾ പറയും. ഒരു ഭാഗമല്ല, അതിൻ്റെ ഒരു രൂപഭേദത്തെ മനസ്സെന്ന് പറയുന്നു. എങ്ങനെ? സങ്കല്പം വികല്പം എന്ന് പറയുന്നു. ഇത് സംശയമാണ്. ഒരു കാര്യത്തെ എടുക്കു നാം തീരുമാനിക്കുന്നു, തീരുമാനിക്കുന്നില്ല, ഒരു പ്രപ്പോസൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നു, അതാണ് സങ്കല്പം. പിന്നെ വികല്പം, അതിൽ ഭേദബുദ്ധി വരുന്നു, അതാണോ ഇതാണോ, അതാണോ ഇതാണോ എന്ന്. ദ്വിധാ പരിണമത്തെ,
അതുകൊണ്ടാണ് അതിന് സങ്കല്പ വികൽപ്പ രൂപത്തിലുള്ള മനസ്സ് എന്ന് പറഞ്ഞത്. ഇനി അത് ഈഷത് രജോ അനുവേദാത്ത്, ഈ അന്തഃക്കരണത്തിൽ, ശുദ്ധമായ അന്തഃക്കരണത്തിൽ അല്പം രജസിന്റെ അനുപ്രവേശം, രജസ് ഒന്ന് കൂടി കലരുമ്പോൾ അതിനെ സങ്കല്പം വികൽപ്പം എന്ന രണ്ട് രൂപ രീതിയിൽ പ്രവർത്തിക്കുന്നതായ മനസ്സ് എന്ന പേര് കിട്ടുന്നു. ഇനി രജസ് സംസ്പർശ്ച വിരഹാശ്ച നൈർമല്യേ സതി, രജസിന്റെ സംസർഗമില്ലെങ്കിൽ, രജോഗുണത്തിന്റെ സംസർഗമില്ലെങ്കിൽ നിശ്ചയരൂപ, അപ്പൊ നിശ്ചയം അത് നിശ്ചയമാകുന്നു. ബുദ്ധിയാഖ്യാം ലഭത്തെ, ബുദ്ധി എന്നുള്ള പേര് കിട്ടും. ശ്രദ്ധിക്കുക, മനസ്സ് ബുദ്ധി ഇതൊക്കെ ഒന്നാണെന്ന് നമ്മളൊക്കെ പറഞ്ഞാലും അത് വ്യത്യാസങ്ങളുണ്ട്. രജസ് സംസ്പർശ വിരഹാച്ച നൈർമല്യേ സതി, ഇപ്പോ ദൂരെ നിന്ന് നോക്കി കാണുമ്പോ സ്ഥൂണോ സ്ഥാണുർവാ പുരുഷോവാ, അവിടെ ഒരു രൂപം കാണുന്നു. അതൊരു സ്ഥാണു, ഒരു തൂണാണോ അതല്ല പുരുഷനാണോ എന്നുള്ള സംശയം വരുന്നു. ആദ്യം തൂണെന്ന് വിചാരിച്ചു, അപ്പോ പുരുഷൻ ഒരു വേറൊരു പുരുഷനായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോ അവിടെ ഭേദബുദ്ധി വരുന്നു. അപ്പൊ സങ്കല്പമായി വികല്പവുമായി രജസംസ്പർഹ വിരഹാച്ച നൈർമല്യസതി, അപ്പൊ കരചരണാദികളുടെ ചലനം കാണുന്നു. കയ്യ് കാല് എന്നിവയുടെ ചരണം, അവയുടെ ചലനം കണ്ടപ്പോൾ ആ നായം സ്ഥാണുഹു പുരുഷ, ഇത് തൂണല്ല ഇത് പുരുഷനാണ് എന്ന് നിശ്ചയാത്മകമായ ബുദ്ധി, എ ഡിസൈസീവ് നേച്ചർ, എ നോളജ് ഓഫ് എ ഡിസൈസീവ് നേച്ചർ, അത് കിട്ടുന്നു. അതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ബുദ്ധി പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. ബുദ്ധി ഉണ്ടോ തനിക്ക് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. മനസ്സൊക്കെ ഉണ്ട്, പക്ഷെ ബുദ്ധി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോ അങ്ങനെയുള്ള ആ അന്ധക്കരണത്തിന് നിശ്ചയരൂപാസതി ബുദ്ധി ആഖ്യാം ലഭത്തെ, നിശ്ചയരൂപമാകുമ്പോൾ അതിന് ബുദ്ധി എന്ന പേര് കിട്ടുന്നു. ഏവം മനോബുദ്ധിഭേദ വൃത്തിമത് അന്ധക്കരണ സഹകൃതാനി ചക്ഷുരാദി ഇന്ദ്രിയാണ്യപി വിമർശ നിശ്ചയരൂപ ദ്വിവിധ ജ്ഞാനജനകത്വേന ദ്വിവിധാനുഭവന്തി. ചക്ഷുസ് മുതലായ ഇന്ദ്രിയങ്ങൾ, ചക്ഷുരിന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, വാഗിന്ദ്രിയം, പിന്നെ ഇങ്ങനത്തെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ, തുകിന്ദ്രിയം, ഇവയെല്ലാം തന്നെ രണ്ട് രീതിയിലാണ് അവ കാണപ്പെടുന്നത്. തത്ര വിമർശജ്ഞാനജനക പഞ്ചജ്ഞാനേന്ദ്രിയ സഹൃദ സഹിത മനസ്സജ്ഞക വൃത്തിമത് അന്തഃക്കരണ ഉപാധിവിഷ്ട ആത്മാ മനോമയ. ടെക്നിക്കാലിറ്റീസ് ഒക്കെ വിടാം. ഇതിൻ്റെ ഈ അന്തഃക്കരണം എന്ന ഉപാധിയോടുകൂടിയ ആത്മാവിനെ മനോമയൻ എന്ന് പറയുന്നു. സജ പ്രാഗുപ്ത പ്രാണാപാനാദി സംഘാതാത് പ്രാണമയാത് അന്തരത്വേന ആന്തരത്വേന വിഭിന്ന, അത് ഭിന്നമാണ്. അതേവ സുഷുപ്തവും സത്യാമപി പ്രാണവിവൃത്തൗ ജാഗ്ര ചൈതന്യസ്യ വിശേഷ അഭിവ്യക്തി ന ദൃശ്യത്തെ. ഉച്ഛ്വാസ നിശ്വാസാദി ക്രിയാപ്രവർത്ത സന്ന് അന്നമയദേഹസ്യ ധാരണമേവ കേവലം കരോതി. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ പ്രമാണങ്ങളുടെ, നമ്മൾ ഉറക്കത്തിലും ഈ പ്രാണമയ ശരീരം പ്രവർത്തിക്കുന്നു, പ്രാണൻ ശ്വാസോച്ഛ്വാസം നിലനിൽക്കുന്നു എന്ന്. ഉച്ഛ്വാസ നിശ്വാസാദി ക്രിയാപ്രവർത്തക സന്ന് അന്നമയദേഹസ്യ ധാരണമേവ കേവലം കരോതി. ആ സമയത്തും അത് അന്നമയമായ ദേഹത്തിനെ ധരിക്കുന്നു, അതിനെ പോഷിപ്പിക്കുന്നു എന്നർത്ഥം. ഉച്ഛ്വാസ നിശ്വാസങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ശരീരം ത്തിൻ്റെ പോഷണം ഇല്ലല്ലോ, ശരീരരക്ഷണം ഇല്ലല്ലോ, ശരീരം മൃതമാകും. അഹമേവ ഏതത് പഞ്ചധ ആത്മാനം പ്രവിഭജ്യ ഏതത് പ്രാണം അവഷ്ടഭ്യ വിധാരയാമി എന്ന് പ്രശ്നോപനിഷത്തിൽ പറയുന്നു. ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഏവം അനയോ വിവിക്ത രൂപത്വാത് മനോമയ ആത്മാ പ്രാണമയ ആന്തരഹ വിവിക്തശ്ച എന്ന് തത്പര്യതിക വ്യാഖ്യാനത്തിൽ പറയുന്നു. ഇങ്ങനെ ഈ മനോമയമായ കോശത്തിൻ്റെ പ്രത്യേകതകൾ കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം
ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ആധുനിക ശാസ്ത്രത്തിലൊക്കെ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ അതിന് ഓരോ ഇതും പറയുന്നു. എന്താണ് മനസ്സ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണം ഉപനിഷത്തുക്കളിൽ വേദാന്ത ശാസ്ത്രത്തിലൂടെയുള്ള ആ ഒരു വീക്ഷണം എന്താണെന്ന് ഇവിടെയാണ് വ്യക്തമാക്കി തരപ്പെടുന്നത്. ഇത് നമുക്ക് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. സർവേ ജനാ സുഖിനോ ഭവന്തു. ഇതോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം സമാപിക്കുന്നു. നാളെ നമുക്ക് 6 മണിക്ക് വീണ്ടും